ഹായോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർനെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇൻറ്റർ നെറ്റ്വർക്കിംഗ് എന്ന് നോക്കാം അപ്പോൾ ഒരു രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ലാൻഡ് കണക്ഷൻ അല്ലെങ്കിൽ വാൻ കണക്ഷൻ അതിനെ ഡിവൈസുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുക ഒരു ലോക്കൽ അഡ്രസ്സിങ് സ്കീം യൂസ് ചെയ്തിട്ട് അതിനെ കോൺഫിഗർ ചെയ്യുക ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ്വർക്കിംഗ് എന്ന് പറയാം ഒന്നുകൂടെ പറയാം ആൻഡ് ഇൻ്റർ നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ടു ഓർ മോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാൻസ് ഓർ വാൻ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെഗ്മെൻറ്റ്സ് ആർ കണക്റ്റഡ് യൂസിങ് ഡിവൈസസ് അതായത് രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാൻസോ അല്ലെങ്കിൽ വാൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെഗ്മെൻറ്സ് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ് കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തേക്കാണ് ആൻഡ് ദർ കോൺഫിഗേഡ് ബൈ എ ലോക്കൽ അഡ്രസ്സിങ് സ്കീം അപ്പോൾ ഈ കണക്ഷനെ നമ്മളൊരു ലോക്കൽ അഡ്രസ്സിങ് സ്കീം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുക ഇൻ്റർനെറ്റ് വർക്കിംഗ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഇൻ്റർ കണക്ഷൻ നമുക്ക് പല രീതിയിലാവാം അല്ലേ അത് ആവാം പ്രൈവറ്റ് ആവാം കൊമേഴ്ഷ്യൽ ആവാം ഇൻഡസ്ട്രിയൽ ആവാം അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാവാം അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നതാണ് ഇൻറ്റർനെറ്റ് വർക്കിങ്ങിൽ വരുന്നതാണ് അതായത് ഒരുപാട് കണക്ഷൻസ് എന്താവാം ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാത്രം ഒതുങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിരിക്കാം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കോൺഫിഗർ ദ കണക്ഷൻസ് ആയിരിക്കാം അപ്പം അങ്ങനെ പല രീതിയിലും ഈ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ്വർക്കിംഗ് വരാം ആൻഡ് വർക്കിംഗ് യൂസസ് ദി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് വർക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന റെഫറൻസ് മോഡലെന്ന് പറയുന്നത് ഒ എസ് ഐ അതായത് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ ഒ എസ് ഐ മോഡൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇത് മോഡൽ ചെയ്ത് എടുക്കുന്നതും പിന്നെ ടൈപ്പ്സ് ഓഫ് ഇൻ്റർനെറ്റ്വർക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് പറഞ്ഞു ഇല്ലേ ചെലപ്പ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലായിരിക്കാം പുറത്തായിരിക്കാം എന്നൊക്കെ അപ്പോൾ ഒരു നെറ്റ്വർക്ക് ടേംസിൽ നമുക്ക് നമുക്കതിനെങ്ങനെ പറയാമെന്ന് നോക്കാം ആദ്യം എക്സ്ട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദി ഇ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സറ്റ് ആസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും അതേപോലെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ആണ് ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് എക്സ്ട്രെറ്റും യൂസ് ചെയ്യുന്നത് നമുക്കറിയാം നെറ്റ്വർക്കിങ്ങിൻ്റെ എല്ലാം മെയിൻ നെറ്റ്വർക്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഇൻഫർമേഷൻ ഷെയറിങ് റിസോഴ്സ് ഷെയറിങ് എന്നൊക്കെയാണ് അപ്പോൾ എക്സ്ട്രെറ്റും യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടി തന്നെയാണ് ദ ആക്സസ് ടു ദി എക്സ്ട്രാനെറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഒൺലി ദോസ് യൂസേഴ്സ് ഹു ഹാവ് ലോഗിൻ ക്രഡൻഷ്യൽസ് അപ്പോൾ എക്സ്ട്രാനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണോ ലോഗിൻ ഓതറൈസേഷൻ ഉള്ളത് അവർക്ക് ലോഗിൻ ക്രിഡൻഷ്യൽസ് ഉള്ളത് അവർക്ക് മാത്രമാണ് എന്തു ചെയ്യാൻ പറ്റുക എക്സ്ട്രാനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുക ആൻ എക്സ്ട്രാനെറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർനെറ്റ് വർക്കിംഗ് ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് മാൻ വാൻ ഓർ അതർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അപ്പോൾ ഏറ്റവും ലോവർ ലെവൽ ഇൻ്റർനെറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാനെറ്റ് ആണ് അതിനെ നമുക്ക് മാൻ അല്ലെങ്കിൽ വാൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമുക്കൊരു സിംഗിൾ ലാൻ വെച്ചിട്ട് ഇത് എക്സ്ട്രാനെറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് എക്സ്ട്രാനെറ്റ് ആണ് എന്ന് പറയാം ഒറ്റ ഒരു സിംഗിൾ ലാൻഡ് കണക്ഷൻ വെച്ചിട്ട് ഇത് എക്സ്ട്രാനെറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇൻട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സച്ച് ആസ് ടി സി പി ആൻഡ് ഐ പി സെയിം നമ്മൾ എക്സ്ട്രാനെറ്റിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ബേസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇൻട്രാനെറ്റ് ബിലോങ്സ് ടു ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓൺലി ആക്സസിബിൾ ബൈ ദി ഓർഗനൈസേഷൻസ് എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഇൻട്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അതൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയിസ് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ദ മെയിൻ എയിം ഓഫ് ദി ഇൻട്രാനെറ്റ് ഈസ് ടു ഷെയർ ദി ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് എമംഗ് ദി ഓർഗനൈസേഷൻ എംപ്ലോയിീസ് അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിന് ഇൻഫർമേഷൻസും റിസോഴ്സുകളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇൻട്രാനെറ്റ് പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫോർ ടെലികോൺഫറൻസസ് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ അതേപോലെ ടെലികോൺഫറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് അത് വെച്ചിട്ട് മാത്രം എൻട്രി കൊടുക്കുന്നതാണ് എക്സ്ട്രാനെറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ എംപ്ലോയീസിന് ഇൻഫർമേഷൻസും റിസോഴ്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഇനി ഇൻട്രനെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം നമ്മളെ നെറ്റ്വർക്ക് അഡ്വാൻറ്റേജസ് തന്നെയാണ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് പ്രൊവൈഡ്സ് എ ചീപ്പ് ആൻഡ് ഈസി കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനതർ എംപ്ലോയി ത്രൂ ഇമെയിൽ ചാറ്റ് അതായത് ഈ ഒരു ഓർഗനൈസേഷനിലുള്ള ആളുകൾക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് വലിയ എക്സ്പെൻസ് ഒന്നും ആവാണ്ട് സിമ്പിളായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ചാറ്റ് ചെയ്യാനും ഇമെയിൽ സെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും അതേപോലെ ടൈം സേവിങ് അതായത് അപ്പോൾ നമുക്ക് അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈം ആണ് അപ്പോൾ ടൈം സേവിങ് ആണ് അതേപോലെ കൊളാബറേഷൻ ദി ഇൻഫർമേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് ബൈ ദി ഓഥറൈസ്ഡ് യൂസർ ഇൻഫർമേഷൻ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഒരു കൊലാബ് ഉണ്ടാവും എല്ലാവരും ഒരു കൊളാബറേഷൻ ഉണ്ടാവും അതേപോലെ ആ അതിൻ്റെ ഉള്ളിലുള്ള ഓതറൈസ്ഡ് ആളുകൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള അപ്പോൾ അതാണ് കൊളാബറേഷൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി ഇറ്റ് ഈസ് എ ന്യൂട്രൽ ആർക്കിടെക്ചർ ആസ് ദ കമ്പ്യൂട്ടർ ക്യാൻ ബി കണക്റ്റഡ് ടു അനദർ ഡിവൈസ് വിത്ത് എ ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ ഒരു ഡിവൈസ് ഏത് ആർക്കിടെക്ചറിലാണെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റും ഇതുമായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അതിന് പറ്റുന്ന ഒരു ന്യൂട്രൽ ആർക്കിടെക്ചറിലാണ് ഉള്ളത് പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് പീപ്പിൾ ക്യാൻ സീ ദ ഡാറ്റ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ബൈ യൂസിങ് ദ ബ്രൗസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഓവർ ദി ഇൻട്രനെറ്റ് ഡിസ്ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദി കോസ്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് ഒന്നും മാനുവൽ വർക്കില്ല പിന്നെ മറ്റൊന്ന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡാറ്റ അതേപോലെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിങ്ങനെ നെറ്റ്വർക്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഏത് എംപ്ലോയിക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം അതിൻ്റെ കോപ്പി എടുക്കാം അല്ലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു യൂസർക്കും ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഏതൊരു യൂസർക്കും കോപ്പി എടുക്കാം അത് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിൽ ഏതിൽ വരുന്നുണ്ട് ഇൻ്റർനെറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടൈം സേവിങ് കൊലാബറേഷൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി കോസ്റ്റ് ഇഫക്റ്റീവ് പിന്നെ റിസോഴ്സ് ഷെയറിങ് അങ്ങനെ ഇൻ നെറ്റ്വർക്കിൽ നമുക്ക് പറയാവുന്ന എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പറയാവുന്നതാണ് പിന്നെ വരുന്നതാണ് ഇൻ്റർനെറ്റ് അപ്പം എക്സ്ട്രാനെറ്റ് ഇൻട്രാനെറ്റ് പിന്നെ ഇൻ്റർനെറ്റ് ദി ഇൻ്റർനെറ്റ് ഈസ് എ ലാർജർ നെറ്റ്വർക്ക് ദാറ്റ് അലൌസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൺട്രോൾഡ് ബൈ എൻറ്റർപ്രൈസസ് ഗവൺമെൻറ്സ് കോളേജസ് ആൻഡ് അദർ ഓർഗനൈസേഷൻസ് ഓൾ ഓവർ ദി വേൾഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ലോഗാണല്ലേ അപ്പോൾ അതിൽ നമുക്കറിയാം എൻറ്റർപ്രൈസസ് ഉണ്ടാവും ഗവൺമെൻസ് ഉണ്ടാവും കോളേജുകളിൽ ഉണ്ടാവും ഓർഗനൈസേഷൻസ് അപ്പോൾ എല്ലാതും എല്ലാതും കൂടെ ചേർന്നതാണ് അല്ലെങ്കിൽ വലിയ ഒരു നെറ്റ്വർക്കാണ്

റിപ്പീറ്റേഴ്സ് ഉണ്ട് സാറ്റലൈറ്റുകൾ വൈഫൈ അപ്പോൾ എല്ലാം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ ഇൻ്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വേർക്ക് ദാറ്റ് ഫംഗ്ഷൻസ് ആസ് എയർ നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒറ്റ ഇതിൽ സ്ട്രക്ചറിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണത് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലിങ്ക്സ് മില്ല്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഔട്ട് ദി വേൾഡ് ക്രിയേറ്റിംഗ് എ നെറ്റ്വർക്ക് ഇൻ വിച്ച് എനി കമ്പ്യൂട്ടർ ക്യാൻ ടോക്ക് വിത്ത് എനി അതർ കമ്പ്യൂട്ടർ ആസ് ആസ് ലോങ് ആസ് ദേ ആർ ബോത്ത് ലിങ്ക്ഡ് ടു ദി ഇൻ്റർനെറ്റ് അപ്പോൾ ഒരു ഇൻ്റർനെറ്റിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന് മറ്റൊരു അതിലേക്ക് കണക്ട് ചെയ്ത മറ്റൊരു സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ അതൊരു വാസ്റ്റായിട്ട് അതായത് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്തേക്കാണ് കണക്ട് ചെയ്ത പ്രോ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് അതുകൊണ്ടാണ് അതിൻ്റെ പിന്നെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വേർക്ക്സ് എന്ന് പറയുന്നത് ഒരുപാട് നെറ്റ്വർക്ക്സിൻ്റെ നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ദ ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ യൂസിങ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് യൂൾ അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്നെണ്ണാണ് നമ്മൾ പറഞ്ഞത് എക്സ്ട്രാനെറ്റ് ഇൻട്രാനെറ്റ് ഇൻ്റർനെറ്റ് ഇനി നമുക്ക് ഇതിൽ നോക്കാം നെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് എ നെറ്റ്വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്കതിനെ നെറ്റ്വർക്ക് എന്ന് പറയാം ഇൻ്റർനെറ്റ് ദ ഇൻ്റർനെറ്റ് ഓൺ ദി ഹദർ ആൻഡ് ഈസ് എ ഇൻ്റർ കണക്ഷൻ ഓഫ് എ ഫ്യൂ നെറ്റ്വർക്ക്സ് അപ്പോൾ കുറച്ച് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ അതിനെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാം രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്താൽ അതിനെ നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം അതായത് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്താൽ നെറ്റ്വർക്ക് എന്ന് പറയാം ഈ നെറ്റ് കുറച്ച് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ അതിനെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാം നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പിന്നെ ലോ ഹാർഡ്വെയർ ഡിവൈസസ് റിക്വയേഡ് ആസ് കമ്പയേർഡ് ടു ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നെറ്റ്വർക്കിന് ചെറിയ ഹാർഡ്വെയർ ഡിവൈസുകളൊക്കെ മതി പക്ഷേ കുറച്ചും കൂടെ ഹാർഡ്വെയർ ഡിവൈസുകൾ നമുക്ക് എവിടെ ആവശ്യമായിട്ട് വരും ഇൻ്റർനെറ്റിന് ആവശ്യമായിട്ട് വരും പിന്നെ ജോഗ്രഫിക്കലി ആണ് അതായത് ചെറിയ ഒരു ഏരിയ എന്നുള്ളതാണ് നെറ്റ്വർക്കിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണ് വേൾഡ് വൈഡ് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് ജോഗ്രഫിക്കലി എക്സ്റ്റെൻസീവ് ആണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അത് ലാർജ് ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നെറ്റ്വർക്ക് ആസ് കവർ സ്മോൾ ഏരിയ ലോ എറർ റേറ്റ് അപ്പോൾ നമുക്കറിയാം കുറഞ്ഞ ഏരിയയിൽ കവർ ചെയ്യുമ്പോൾ അവിടെ എറർ റേറ്റ് കുറവായിരിക്കും നെറ്റ്വർക്കിൽ അതേ സ്ഥാനത്ത് ഇൻ്റർനെറ്റ് ലാർജ് ഏരിയ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റ് എറർ റേറ്റ് എന്ത് ചെയ്യും കൂടുകയും ചെയ്യും ഇൻ്റർനെറ്റിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് നമ്മൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് അതായത് ചെറിയ ജോഗ്രഫിക്കൽ ഏരിയ ആവുമ്പോൾ കുറഞ്ഞ എറർ റേറ്റ് വരികയുള്ളൂ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റും കുറച്ച് നെറ്റ്വർക്കിൽ വരുവുള്ളൂ അതേ സ്ഥാനത്ത് വലിയ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുമ്പോൾ എറർ റേറ്റ് കൂടുകയും ചെയ്യും കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് കൂടുകയും ചെയ്യും അതാണ് ഇൻ്റർനെറ്റിൽ വരുന്നത് അപ്പോൾ ഇതാണ് നെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിലുള്ള മാറ്റം അപ്പോൾ നെറ്റ്വർക്കിൽ ഒന്നോ രണ്ടോ സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്കതിനെ നെറ്റ്വർക്ക് എന്ന് പറയാം അതിന് ചെറിയ ഹാർഡ്വെയർ ഡിവൈസുകളൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ ചെറിയ ഏരിയ മതി അപ്പോൾ എറർ റേറ്റ് കുറയും കമ്മ്യൂണിക്കേഷൻ റേറ്റ് കുറയും അതേ സ്ഥാനത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുക അപ്പോൾ അതിന് ഒരുപാട് ഹാർഡ്വെയർ ഡിവൈസുകൾ വേണം അതേപോലെ ജോഗ്രഫിക്കൽ ഏരിയ കൂടും എറർ റേറ്റ് കൂടും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലെവലും കൂടും ഇതാണ് നെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്ലാസ് അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ